ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക് സ്വാഗതം വട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് ടുഡേ റീഡ് ദ സ്റ്റോറി ആഡ് മോർ ലൈൻസ് ടു ദി സോങ് ആൻഡ് ആക്ടിവിറ്റി ത്രീ എന്നീ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നമുക്കത് ചെയ്യാം കൂട്ടുകാരെ നമ്മളിത് ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രവർത്തനമാണ് മൈ ഡിയർ ദ ലിറ്റിൽ ബേർഡ് packed the nuts from Minu's hand. Oh, you tickled me. It is a nice name. The little bird looked at Minu happily. My kitty will be all right soon. ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുവാൻ അല്ലെങ്കിൽ പരിചിതമില്ലാത്ത വാക്കുകളുടെ സെൻറ്റൻസസ് ആണ് ഏതൊക്കെയാണവ നട്സ് പാക്ഡ് ടിക് നൈസ് പിന്നെ ഹാപ്പിലി ഓൾ റൈറ്റ് നമുക്കിനി പ്രവർത്തനങ്ങളിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം റീഡ് ദി സ്റ്റോറി സ്റ്റോറിസ് മൈ ഡിയർ മിനു സെറ്റ് ഈ നട്സ് തിന്നു എൻ്റെ പ്രിയനെ മിനു പറഞ്ഞു ദ ലിറ്റിൽ ബേർഡ് പാക് ദ നട്സ് ഫ്രം മിനുസ് ഹാൻഡ് ആ കുഞ്ഞു പക്ഷെ മിനുവിൻ്റെ കയ്യിലുള്ള നട്സ് പെറുക്കി ഓ യു ടിക്കിൾ മീ മിനു ഗിഗിൾഡ് ഓ നീ എന്നെ ഇക്കിളിയാക്കുന്നു എന്ന് പറയുന്നത് ഇക്കിളിയാക്കുക മിനു ഗിഗിൾഡ് ഞാൻ നിന്നെ എന്ത് വിളിക്കും കിറ്റി 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 യെസ് ഇറ്റ് എ നൈസ് അതെ എന്ന് വിളിക്കാം അതൊരു മനോഹരമായ പേരാണ് കീ കീ ദ ലിറ്റിൽ ബേഡ് ലുക്ക് അറ്റ് മിനു ഹാപ്പിലി കീ കീ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ കുഞ്ഞു പക്ഷി മിനുവിനെ സന്തോഷത്തോടെ നോക്കി മൈ കിറ്റി വിൽ ബി ഓൺ എൻ്റെ കിറ്റി ഉടനെ തന്നെ നന്നായി വരും മിനു ടു മിനു ഒരു വലിയ ശ്വാസം എടുത്തു അതായത് മിനുവിന് സമാധാനമായി എന്ന് അർത്ഥമാക്കുന്നതാണ് ആ ഒരു സെന്റൻസ് ആക്ടിവിറ്റി ത്രീ എന്താണെന്ന് നോക്കാം മദർ ഗീവ് സം ഫ്രൂട്ട്സ് യു മിനു ആൻഡ് കിറ്റി ലെറ്റ് സി വാട്ട് ടോക്ക് മദർ കുറച്ച് ഫ്രൂട്ട്സ് മിനുവിനും കിറ്റിക്കും കൊടുത്തു അവർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം മിനു മിനു ഡു യു വാണ്ട് ടു ഈറ്റ് നിനക്ക് എന്താണ് തിന്നാൻ വേണ്ടത് ആപ്പിൾ ആൻഡ് ഓറഞ്ച് വാട്ട് ഡസ് യുവർ കിറ്റി വാണ്ട് നിന്റെ കിറ്റിക്ക് എന്താണ് കൊടുക്കേണ്ടത് നട്ട്സ് ആൻഡ് മാംഗോ വി സി മിനുസ് ഫ്രണ്ട്സ് ഇൻ ദി പിക്ചർ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ മിനുവിൻ്റെ കൂട്ടുകാരാണ് ഉള്ളത് യു ക്യാൻ ചൂസ് എനി ടു ഫ്രൂട്ട്സ് ഫ്രം ദി പ്ലേറ്റ് ഫോർ ഓഫ് ഈഫ് നിങ്ങൾക്ക് ആ പ്ലേറ്റിൽ കാണുന്ന ഫ്രൂട്ട്സിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം അവർ രണ്ടു പേർക്കും ചൂസ് ചെയ്യാം ദി ഫ്രൂട്ട്സ് സെലക്റ്റഡ് നിങ്ങൾ സെലക്ട് ചെയ്ത ഫ്രൂട്ട്സിന്റെ പേര് അവിടെ എഴുതി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് ആ ബോയ് ചൂസ് ചെയ്ത ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് പപ്പായ ആൻഡ് പൈനാപ്പിൾ കൂട്ടുകാരി നിങ്ങൾക്ക് അതിൽ കാണിച്ചിരിക്കുന്ന പൈനാപ്പിൾ പപ്പായ മാംഗോ ആപ്പിൾ ഓറഞ്ച് ബനാന നട്ട്സ് ഇവയിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് എഴുതാം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ആപ്പിൾ ആൻഡ് മാംഗോയും മറ്റു കുട്ടിക്ക് ബനാന ആൻഡ് ഓറഞ്ചുമാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ടു ദി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ജ്യൂസി ഫ്രൂട്ട്സ് ആ ഗുഡ് ഫ്രൂട്ട്സ് ആ ഗുഡ് ഇതുപോലെ യമ്മ യമ്മി എന്നുള്ളടത്തും ജ്യൂസി ജ്യൂസി എന്നുള്ളടത്തും വേർഡ്സ് മാറ്റിയിട്ട് കൂടുതൽ വരികൾ ഉണ്ടാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കത് എഴുതാം ഇങ്ങനെ നമുക്ക് എഴുതാം കൂട്ടുകാരെ അവസാനമായി ഇന്ന് ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രവർത്തനം കൂടിയുണ്ട് നിങ്ങളുടെ പാഠഭാഗത്ത് പെക്ഡ് എന്ന വേർഡ് കണ്ടെത്തി അതിന് താഴെ അടിവരയിടുവാനുണ്ട് ദ ലിറ്റിൽ ബേഡ് പെക്ഡ് ദ നെഡ്സ് ഫ്രം മിനൂസ് ഹാൻഡ് എന്ന സെൻറ്റൻസിൽ പെക്ഡ് എന്ന വേർഡ് ഉണ്ട് അതിനെ ചുറ്റിലും വട്ടമിടുകയോ അടിവരയിടുകയോ ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയുമാണ് പ്രവർത്തനങ്ങളുള്ളത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുല്ലോ ബ ബൈ